നമസ്കാരം. നമസ്കാരം സർ. നമ്മള് പഴയ പരിചയക്കാരാ, പക്ഷേ ഇപ്പൊ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എസ് എയിൽ നിന്നും സി എയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ട്. ചാർജ് എടുത്തിട്ട് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ. ഇങ്ങോട്ടിങ്ങനെ അസമയത്തൊരു വരവ് തീരെ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവന്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ. സാറ് വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ആഹാ, മാഡം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അല്ലേ? ഞാൻ മാഡത്തിനെ ഒന്ന് കാണാനാ വന്നത്. എന്നെയോ? അതെ. എന്താ സാർ കാര്യം, പറയൂ. എനിക്ക് പറയാനൊന്നുമില്ല, ചോദിക്കാനേ ഉള്ളൂ. മാഡം ഇന്ന് വേദയെ കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. എന്താ സാർ? വേദയെ ജയിലിലേക്ക് അയക്കാൻ ശ്രമിച്ചവരിൽ പ്രധാനി മാഡം ആയിരുന്നു അല്ലേ? ഇവിടുത്തെ അമ്മയെ കൊന്ന കുറ്റത്തിന് അവള് ജയിലിൽ പോയത്. നിങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുതയിലായിരുന്നു അല്ലേ? അതെ. പരോളിലിറങ്ങിയ ശേഷം എന്നെയും ഏട്ടനെയും ഫോണിൽ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ജയിൽ ഐജിക്കും ഹോം മിനിസ്റ്റർക്കും മാഡം ഒരു പരാതി അയച്ചിരുന്നു, ശരിയല്ലേ? അതെ. ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും എനിക്ക് മറുപടി മെയിൽ കിട്ടുകയും ചെയ്തു. അപ്പം മാഡത്തിന് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാല്ലേ? നിങ്ങൾ തമ്മിലുള്ള ശത്രുത മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാടകം മാത്രമായിരുന്നു എന്നാ ഇപ്പൊ പോലീസിന്റെ സംശയം. സാറ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏടത്തെയും വേദയും തമ്മിലുള്ള ശത്രുത ഇവിടെ എല്ലാവർക്കും അറിയാം സാർ. പിന്നെന്തിനാ മാഡം വേഗയെ രക്ഷപ്പെടാൻ സഹായിച്ചത്? വേദയെ രക്ഷപ്പെടുത്താനോ? ഞാനോ? ഇത് പച്ച കള്ളമാണ് സാർ. സാർ, അതിന് വേദ എവിടെ പോയി? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. വേദ എങ്ങോട്ട് പോയി? നിങ്ങളല്ലേ അവർക്ക് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തേ? ഞാനോ? സാർ, വേദ പരോളിലിറങ്ങിയാണല്ലേ. പോലീസിന്റെ നിരീക്ഷണത്തിലല്ലേ പിന്നീട് അവരുടെ താമസം. ഈ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോയി താമസിക്കാനുള്ള അവകാശമൊന്നും പോലീസിനില്ല. ദൂരെ നിന്ന് നിരീക്ഷിക്കാനേ കഴിയൂ. അല്ല, വേദ രക്ഷപ്പെട്ടു എന്ന് സാറിനോട് ആരാ പറഞ്ഞത്? അവള് ബാംഗ്ലൂരിലേക്ക് മുങ്ങിയ ബസിന്റെ ഏജന്റ് പറഞ്ഞു. അവൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളിന്റെ പേര് സ്വാതി നീൽ മഹേഷ് എന്നാ. ഇല്ല ഇല്ല സാർ, ഇത് കള്ളമാണ്. എന്നെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി അവള് തന്നെ പറഞ്ഞു കൊടുത്തതായിരിക്കും, എനിക്കത് ഉറപ്പാ. ഇത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മര്യാദയ്ക്ക് സത്യം പറയണം. എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിച്ച് അവരെ രക്ഷപ്പെടുത്തിയ നിങ്ങളല്ലേ സാർ? നിരപരാധിയെ കുറ്റവാളിയാക്കാനും കുറ്റവാളിയെ നിരപരാധിയാക്കാനും ചില പോലീസുകാർക്ക് നല്ല മിടുക്കാണ്. എന്റെ ശത്രുവായ ഒരാൾ, അതും എന്റെ ഭർത്താവിന്റെ അമ്മയുടെ കൊലപാതകയെ ഞാൻ രക്ഷപ്പെടുത്താൻ സഹായിച്ചെന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തം വേറെ ഉണ്ടാവില്ല. സാർ, ഞങ്ങളുടെ കുടുംബത്തിനെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടവള ഈ വേദ. എന്റെ ഭാര്യയെ കൊന്നവൾ. സ്വാതി ഒരിക്കലും അവളെ സഹായിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സാറിനറിയാലോ, എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിച്ചിട്ട് അവള് എന്റെ വല്യമ്മയെ മനസാക്ഷി ഇല്ലാതെ കൊന്നു കളഞ്ഞു. അതിനവൾക്ക് മാപ്പ് കൊടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല സാർ. വേദയുടെ പരോള് സർക്കാർ റദ്ദാക്കി, പക്ഷേ അവള് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു കളഞ്ഞു. ആ ബുക്കിംഗ് ഓഫീസിൽ നിന്നാ ഞങ്ങൾക്ക് മാഡത്തിന്റെ പേര് കിട്ടിയത്. അവൾ ഈ വീടിന്റെ മുഴുവൻ ശത്രുവാ. ഏത് സമയത്തും എന്നെ കൊല്ലാൻ നടക്കുന്നവളാ. എന്നിട്ടും ട്രാവൽ ഏജൻസിയിൽ എന്റെ പേര് പറയണമെങ്കിൽ അത് എന്നെ കൊടുക്കാനായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും പോലീസിനില്ലേ? അതെ, തൽക്കാലം ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു. പക്ഷേ നാളെ രാവിലെ 11 മണിക്ക് മാഡം സ്റ്റേഷനിൽ വരെ ഒന്ന് വരണം. ആ ട്രാവൽ ഏജൻസിയിലെ പയ്യൻ മാഡം അല്ല അവിടെ ചെന്നതെന്ന് പറഞ്ഞാൽ പോലീസിന് കുഴപ്പമില്ല. പക്ഷേ അത് മാഡം തന്നെയാണെന്നെങ്ങാനും അവൻ പറഞ്ഞാൽ പിന്നെ മാഡം പെട്ടു. എനിക്കതിൽ ഒരു ഭയവുമില്ല സാർ. കാരണം ഇതവള് എനിക്ക് വേണ്ടി ഒരുക്കിയ കെണിയാണെന്ന് എനിക്കറിയാം.
നാളെ രാവിലെ ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരാം. ഓക്കേ, അത് മതി. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. സാറ്, സാറിന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്. അപ്പൊ ശരി, കാണാം. ശരി സാർ. മാഡം, ഒരു മിനിറ്റ് പ്ലീസ്. എന്താ സാർ? മാഡത്തിനോട് സംശയം ചോദിക്കാനുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ ദിവസം കാവ്യവസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്കനുമായി മാഡം പുറത്തു വെച്ച് കണ്ട് സംസാരിച്ചിരുന്നു അല്ലേ? അതെ, സംസാരിച്ചു. അതിനെന്താ? ആരായിരുന്നു അയാൾ? ഏറാടി, ഒരു വൈദ്യന. എന്താ സാർ? വൈദ്യനോ? എന്തായിരുന്നു നിങ്ങൾ സംസാരിച്ചത്? എന്റെ വണ്ണം കുറയാനുള്ളൊരു മരുന്നിന്റെ കാര്യം സംസാരിക്കാനാ അദ്ദേഹം വന്നത്. ഏറാടി വൈദ്യൻ ഭയങ്കര മിടുക്കനാ അല്ലേ? ഇനി വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ അദ്ദേഹത്തോട് പറയണം. എനിക്കും ചില മരുന്നുകൾ ആവശ്യമുണ്ട്. അപ്പൊ ശരി, നാളെ കാണാം. വണ്ടി എടുക്കടോ.